കേരള പി എസ് സി സ്റ്റാഫ് നയൻസ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റിൻ തെറ്റിക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ് ത്രീ ത്രീ മാർഗ്ഗ് നഷ്ടപ്പെടും പി എസ് സിയുടെ ചോദ്യം ബിക്കും ഇതേപോലെ അറുപത് ചോദ്യങ്ങളാണ് അറിയാമായിരുന്നത് അപ്പോൾ ബിയും അറുപത് ചോദ്യങ്ങൾ കറപ്പിച്ചു അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരേ മാർഗ്ഗ മേടിക്കുമ്പോഴത്തേക്കും പി എസ് സി എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നു അതെനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എൻ്റെ വൈഫ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങൾ അവൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം റൈറ്റ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ ഒഴിവാക്കണം എക്സാമിന് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം എന്നീ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ആ വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് റിലേറ്റഡാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളെങ്കിലും ഈ വീഡിയോ കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് മാർഗുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ അതേ അവസാനം വരെ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമുക്കറിയാം പി എസ് സി എക്സാം എന്ന് പറയുന്നത് നൂറ് ക്വസ്റ്റ്യൻസാണ് നൂറ് ക്വസ്റ്റ്യൻസിനും ഓരോ മാർഗ് വെച്ചാണ് അപ്പോൾ ടോട്ടൽ മാർഗ്ഗ് നമുക്ക് കിട്ടാൻ പോകുന്നത് നൂറ് മാർഗാണ് മൂന്ന് തെറ്റുത്തരങ്ങൾക്ക് നമുക്ക് ഒരു ശരിയുത്തരത്തിൻ്റെ മാർഗ്ഗ് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ് ത്രീ ത്രീ നഷ്ടപ്പെടും പി എസ് സിയുടെ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇതെല്ലാം വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നൂറാണ് മാക്സിമം മാർഗ്ഗ് നൂറാണ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് എ ബി സി ഡി നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ളത് അതിലെ പതിനൊന്നാമത്തെ ഓപ്ഷനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഈച്ച് കറക്റ്റ് ആൻസർ ക്യാരീസ് വൺ മാർക്ക് ആൻഡ് ഫോർ ഈച്ച് റോങ് ആൻസർ വൺ ബൈ തേർഡ് മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് നോ നെഗറ്റീവ് മാർക്ക് ഫോർ അൺ അറ്റഡ് ക്വസ്റ്റ്യൻസ് അതായത് ഇതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതായത് നമ്മൾ ആൻസർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പി എസ് സി നമ്മൾക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കില്ല നമ്മൾ ഉത്തരം തെറ്റിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കുന്നത് അതേപോലെ തന്നെ എ ബി സി ഡി നാല് ഓപ്ഷൻസിൽ എ ആദ്യം കറപ്പിച്ചതിന് ശേഷം ബി വീണ്ടും കറപ്പിക്കുകയാണെങ്കിലും അത് തെറ്റുത്തരമായിട്ട് മാർക്ക് ചെയ്യും അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ആവും അതേപോലെ തന്നെ ബബിൾസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണെങ്കിൽ പോലും അത് തെറ്റുത്തരമായിട്ട് പരിഗണിക്കും അപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കുകയും ചെയ്യും ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതേപോലെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നാല് ഓപ്ഷൻസ് വച്ചിട്ട് ഉണ്ടാവുക ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാം മൂന്ന് പേര് പരീക്ഷ എഴുതാൻ പോകുന്നു മൂന്ന് പേരുടെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേര് എ രണ്ടാമത്തെ ആളുടെ പേര് ബി മൂന്നാമത്തെ ആളുടെ പേര് സി അപ്പോൾ എയും ബിയും സിയും ഒരേപോലെ പഠിക്കാൻ കഴിവുള്ളവരാണ് ഒരേപോലെ പഠിച്ച് ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് പോയവരാണ് എന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിളാണ് അപ്പം എ എന്നാൾ അയാൾ ശരിയാക്കിയ ഉത്തരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ചോദ്യങ്ങൾ അയാൾക്കറിയാമായിരുന്നു ആ അറുപത് ചോദ്യങ്ങളും അയാൾ ആൻസർ ചെയ്തു അതുകൊണ്ട് തന്നെ അയാൾക്ക് തെറ്റുത്തരങ്ങൾ അയാൾ മാർക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ അയാൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടിയില്ല ഓക്കെ അപ്പം അവസാനം അയാൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം അറുപത് മാർഗ് അയാൾക്ക് കിട്ടി അതായത് അയാൾക്ക് അറുപത് ചോദ്യങ്ങളെ അറിയാമായിരുന്നുള്ളൂ ആ അറുപത് മാർഗ് അയാൾ സ്കോർ ചെയ്തു ബിക്ക് ഇതേപോലെ അറുപത് ചോദ്യങ്ങളാണ് അറിയാമായിരുന്നത് അപ്പോൾ ബിയും അറുപത് ചോദ്യങ്ങൾ കറപ്പിച്ചു അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും ഒ എം ആർ ഷീറ്റിൽ നാൽപ്പതോളം ചോദ്യങ്ങൾ അയാൾ ആൻസർ ചെയ്തിട്ടില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്തു പത്ത് ക്വസ്റ്റ്യൻസൂടെ ആൻസർ ചെയ്തു അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻസും അയാൾക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം ആ പത്ത് ക്വസ്റ്റ്യൻസ് അയാൾക്ക് തെറ്റുമ്പോഴത്തേക്കും പത്തേ ഗുണം പോയിൻ്റ് ത്രീ ത്രീ അതായത് അയാൾക്ക് മൂന്നേ പോയിൻ്റ് മൂന്ന് മാർക്ക് നഷ്ടപ്പെട്ടു ഈ മൂന്നേ പോയിൻ്റ് മൂന്ന് മാർഗ് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അയാൾക്ക് വരുന്ന ടോട്ടൽ മാർക്ക് ഈ അറുപതിൽ നിന്ന് ത്രീ പോയിൻറ്റ് ത്രീ കുറയ്ക്കുമ്പോഴത്തേക്കും അൻപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് മാർഗാണ് അയാൾക്ക് ഫൈനലായിട്ട് കിട്ടിയത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് സി എന്ന് പറഞ്ഞ ആൾ അതായത് ഇ എ ബി സി മൂന്ന് പേരും ഒരേപോലെ പഠിച്ച് ഒരേ കഴിവുള്ളവരാണെന്ന് വിചാരിക്കുക സിയും അതേപോലെ അറുപത് ചോദ്യങ്ങൾക്ക് അയാൾക്ക് അറിയാമായിരുന്നു അറുപത് ചോദ്യങ്ങളും അയാൾ ആൻസർ ചെയ്തു അതിനുശേഷം അയാൾ എന്ത് ചെയ്തു അയാൾ വിചാരിച്ചു ഞാൻ എൻ എനിക്ക് എന്നെക്കാളും പഠിക്കുന്ന ഒരുപാട് പേര് ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എനിക്കിതൊന്നും അറിയാത്ത ഞാൻ വെറുതെ എഴുതിയതാണ് ഈ അറുപത് മാർഗ്ഗ് അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അയാൾ നാൽപ്പത് ചോദ്യങ്ങളോടെ കറപ്പിച്ചു അറുപത് ചോദ്യങ്ങൾ ശരിയാക്കിയതിന് ശേഷം അയാൾക്ക് അറിയാൻ വയ്യാത്ത നാൽപ്പത് ചോദ്യങ്ങളോടെ അയാൾ കറപ്പിച്ചു ആ നാൽപ്പത് ചോദ്യങ്ങളും തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് വരുന്ന നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പതേ ഗുണം പോയിൻ്റ് ത്രീ ത്രീ അതായത് അയാൾക്ക് പതിമൂന്നേ പോയിൻ്റ് രണ്ട് മാർഗ്ഗം നഷ്ടപ്പെടുന്നു അപ്പോൾ അയാൾക്ക് വരുന്ന ഫൈനൽ മാർക്ക് എത്രയാണ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും എ എന്നാൾ അറുപത് മാർക്ക് സ്കോർ ചെയ്തു അയാൾക്ക് ഒരു അൻപതാമത്തെ റാങ്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം ബി എന്ന ആൾ അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് സ്കോർ ചെയ്തു പക്ഷെ അയാളുടെ റാങ്ക് കിട്ടിയത് നൂറ്റി അൻപതാമത്തെ റാങ്കാണ് സി എന്ന ആൾക്കോ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ ആ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി എട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല ഇനി അയാൾക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക റിസർവേഷൻ ഉണ്ടെങ്കിൽ അയാൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടും അപ്പം അയാൾ ഒരു ഈഴവ കാറ്റഗറി ആണോ അല്ലെങ്കിൽ മുസ്ലീമാണെന്ന് വിചാരിക്കുക ആ ഈഴവ അല്ലെങ്കിൽ മുസ്ലിമിനെ മെയിൻ ലിസ്റ്റിലെ ആളുകൾ മുഴുവൻ തീർന്നെങ്കിൽ മാത്രമേ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് അയാൾക്ക് നിയമനം ലഭിക്കും Yo lo... അതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ജോലി ലഭിക്കണമെന്നില്ല മെയിൻ ലിസ്റ്റ് വന്നാൽ തന്നെ ജോലി ലഭിക്കണമെന്നില്ല നല്ല റാങ്ക് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ അതായത് ഈ ഈ രണ്ട് ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് നോക്കിയാണെങ്കിൽ എ എന്ന ആൾക്ക് തൊണ്ണൂറ് ശതമാനം ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ വേക്കൻസി അനുസരിച്ച് പക്ഷേ ബി എന്ന ആൾക്ക് കുറച്ചുകൂടെ റാങ്ക് പുറകിലായതുകൊണ്ട് ജോലി ലഭിക്കാൻ കുറേ കാലതാമസം എടുക്കും ചിലപ്പോൾ ജോലി കിട്ടിയില്ല എന്ന് വരും പക്ഷേ സി എന്നുള്ള ആൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അയാൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ അയാൾക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ ഈ അയാൾ അയാൾക്ക് റിസർവേഷൻ ഇല്ലായെന്നുണ്ടെങ്കിൽ അയാൾ ലിസ്റ്റിലെ ഉൾപ്പെട്ടില്ല എന്ന് വരും ഇതാണ് നെഗറ്റീവ് മാർഗിൻ്റെ വ്യത്യാസം ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡി എച്ച് എസ് റാങ്ക് ലിസ്റ്റിലെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു എന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കാം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ഇത് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഡി എച്ച് എസ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഡി എച്ച് എസ് എക്സാം ഏത് ജില്ല അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഞാൻ മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു എൻ്റെ ചാനലിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ മൂന്നാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഇത് റിലേറ്റഡ് കിട്ടും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും നോക്കാവുന്നതാണ് ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഓരോ ജില്ലയിലും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു എന്നുണ്ട് കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും എത്ര ആയിരുന്നെന്നുണ്ട് അതേപോലെ ഫസ്റ്റ് റാങ്ക് ഓരോ ജില്ലയിലും എത്ര മാർക്ക് മേടിച്ചാണ് ഓരോരുത്തരും എത്തിയതെന്നുണ്ട് അതേപോലെ സെക്കൻഡ് റാങ്ക് എത്രയാണ് ഫിഫ്റ്റീത്ത് റാങ്ക് ഹൺഡ്രഡ് റാങ്ക് വൺ ഫിഫ്റ്റീത്ത് റാങ്ക് അങ്ങനെ അഞ്ഞൂറാമത്തെ റാങ്ക് വരെ ഞാൻ നൂറ് റാങ്ക് ഇൻട്രവലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ തന്നെ നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ അൻപതാമത്തെ റാങ്ക് മേടിച്ച ആളുടെ എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് മാർഗ്ഗാണ് നൂറാമത്തെ റാങ്ക് മേടിച്ച ആളുടെ മാർഗ്ഗ് അറുപത്തി പോയിൻറ്റ് മൂന്ന് മൂന്ന് ആണ് അതേപോലെ നൂറ്റി അൻപതാമത്തെ റാങ്ക് അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് മൂന്ന് മാർഗ് വ്യത്യാസത്തിൽ എത്ര റാങ്ക് പുറകിൽ പോകുന്നു എന്നുള്ളത് അതുപോലെ ഓരോ ജില്ലയിലും കഴിഞ്ഞ തവണത്തെ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഒരു നെഗറ്റീവ് മാർഗ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ എത്ര റാങ്ക് പുറകിൽ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ചില റാങ്ക് ലിസ്റ്റുകൾ കാണിക്കാം ഇത് തിരുവനന്തപുരം ജില്ലയുടെ സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് റാങ്ക് ലിസ്റ്റാണ് ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഓരോ കാൻഡിഡേറ്റും എത്ര മാർഗ്ഗ് മേടിച്ചാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന് മനസ്സിലാവും ഇപ്പോൾ നോക്കുക എഴുപത്തൊമ്പതാമത്തെ റാങ്ക് മേടിച്ചത് അറു ആ അറുപത്തി മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നേ മാർഗാണ് അതേപോലെ ഒരേ മാർഗ്ഗ് മേടിച്ചിട്ടുള്ള എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരേ മാർഗ് മേടിക്കുമ്പോഴത്തേക്കും പി എസ് സി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയ ആളുകളെ ആയിരിക്കും മുകളിലെ റാങ്കിലേക്ക് കൊടുക്കുന്നത് അതായത് അറുപത്തി മൂന്ന് മാർഗ്ഗ് മേടിച്ചാൽ പത്ത് പേരുണ്ടെങ്കിൽ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയ ആൾക്കാരായിരിക്കും അതിൽ ഒന്നാമത്തെ റാങ്ക് കൊടുക്കുന്നത് അതിനുശേഷം അത് കഴിഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്ക് കാരണം ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയവർക്ക് ഇനി ഒരു പരീക്ഷ എഴുതാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കുറഞ്ഞവർക്കായിരിക്കും ഒരേ മാർഗ്ഗ് മേടിക്കുമ്പോഴത്തേക്കും റാങ്ക് പുറകിൽ പോകുന്നത് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പോയിൻറ്റ് ത്രീ ത്രീ മാർഗിൽ എത്ര റാങ്കുകൾ ഇതിൽ പുറകിൽ പോകുന്നുണ്ടെന്നുള്ളത് ഇതാണ് എറണാകുളം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇതും ജസ്റ്റ് നമുക്ക് നോക്കാം അൻപത്തിയേഴ് അമ്പത്തി ആറ് മാർഗ് മേടിച്ചിട്ടുള്ള ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട് അൻപത്തി അഞ്ച് ജസ്റ്റ് ഒരു മാർഗ്ഗ വ്യത്യാസത്തിലാണ് ഇവർ മുപ്പതും നാൽപ്പതും റാങ്ക് പുറകിലേക്ക് പോകുന്നത് ഡി എച്ച് എസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് റാങ്ക് പോലും പുറകിൽ പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകുന്ന അവസരമാണ് ഡി എച്ച് എസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് കഴിഞ്ഞ തവണത്തെ ഡി എം ഇ റാങ്ക് ലിസ്റ്റ് കൂടെ നോക്കാം ഡി എം ഇ റാങ്ക് ലിസ്റ്റ് ഒരു വലിയ ജംബോ ലിസ്റ്റ് ആയിരുന്നു എൽ ഡി ക്ലർക്കിനെ പോലെയൊക്കെ വലിയ വളരെ വലിയ ലിസ്റ്റ് ആയിരുന്നു ഡി എം ലിസ്റ്റ് ഏകദേശം നാലായിരം അടുപ്പിച്ച ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ആയിരം റാങ്ക് മേടിച്ചവർക്ക് വരെ ജോലി ലഭിച്ചു ഇനിയും പത്ത് മാസം കാലാവധി ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് നിയമനം വരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലിസ്റ്റിൽ ഓരോരുത്തരും മേടിച്ച മാർക്കുകളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കറിയാം വളരെ ടഫ് ഉള്ള ആയിരുന്നു ഇതിൽ ഫസ്റ്റ് റാങ്കിന് നല്ല മാർഗുണ്ട് സെവൻറ്റി വൺ പോയിൻറ്റ് സിക്സ് സെവൻ സെക്കൻഡ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് പിന്നെ അങ്ങോട്ട് റാങ്കുകൾ താഴ്ട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ആവറേജ് ഒരു തേർട്ടിക്കും ഫോർട്ടിക്കും തേർട്ടിക്കും ഫിഫ്റ്റിക്കും ഇടയ്ക്കാണ് മാർഗ്ഗം മേടിച്ചിട്ടുള്ളത് നോക്കുക മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി പേരാണ് ഈ ഡി എം ഇ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് മാർഗ്ഗാണ് അതിൽ താഴെ മാർഗ്ഗം മേടിച്ചവർ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുക നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ടെസ്റ്റ് മാർഗ്ഗ ഇരുപത്തിരണ്ട് മാർഗ്ഗ് മേടിച്ചവർ സപ്ലിമെൻറ്ററി ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൽ മെയിൻ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുതന്നെ കാര്യമില്ല മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് റാങ്കിൽ ആയിരം റാങ്ക് വരെ ഇതുവരെ നിയമനം നടന്നിട്ടുള്ളൂ എന്ന് ഓർക്കണം ഇനി കുറച്ചും കൂടെ നടന്നാൽ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് അതേ മാക്സിമം ജോലി കിട്ടാനുള്ളൊരു സാധ്യത ഇപ്പോഴുള്ളൂ പിന്നെ കൂടുതൽ പോസ്റ്റ് ക്രിയേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കഴിഞ്ഞുള്ളവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഈ ഒരു വലിയ ലിസ്റ്റിൽ ആവറേജ് റാങ്ക് മേടിച്ചവർ തമ്മിലുള്ള മാർക്ക് വ്യത്യാസം ഞാൻ കാണിച്ചുതരാം ഇതിൽ മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ റാങ്ക് നോക്കുക ആ ആളും മേടിച്ചിട്ടുള്ളത് നാല്പത് മാർക്കാണ് ആണ് ഇതിൽ നോക്കി കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ റാങ്ക് വരെയും ആളുകളും മേടിച്ചിട്ടുള്ളത് നാൽപ്പത് മാർക്കാണ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് നോക്കുകയാണെങ്കിൽ മുപ്പ മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് ആഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാമത്തെ റാങ്ക് വരെ മേടിച്ചിട്ടുള്ളത് ഈ മുപ്പത്തൊമ്പതേ പോയിന്റ് ആറ് ഏഴേയാണ് ഇനി നാനൂറ്റി ഇരുപത്തി നാല് തൊട്ട് നോക്കിയാണെങ്കിൽ മുപ്പത്തൊമ്പതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർഗാണ് മേടിച്ചിട്ടുള്ളത് നാനൂറ്റി അൻപത്തഞ്ചാമത്തെ റാങ്ക് വരെ മേടിച്ചിട്ടുള്ളത് മുപ്പത്തൊമ്പതേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് അപ്പോൾ ഇതിൻ്റെ ഞാനൊരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാൽപ്പത് മാർഗ് മേടിച്ച ആൾ റാങ്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് വരെയാണ് അതായത് മുപ്പത്തി ആറ് പേര് നാൽപ്പത് മാർഗ് മേടിച്ചു മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് മാർഗ്ഗ് മേടിച്ചവർ മുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് അതായത് മുപ്പത്തിമൂന്ന് പേര് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർഗ്ഗ് മേടിച്ചവർ മുപ്പത്തൊന്ന് പേരാണ് ഉള്ളത് അതായത് നാൽപ്പതിനും മുപ്പത്തൊമ്പതിനും ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നൂറ് പേരാണ് നാൽപ്പത് റാ മാർഗ് മേടിച്ചാളും മുപ്പത്തൊമ്പതാമത്തെ റാങ്ക് മേടിച്ച ആളും തമ്മിലുള്ള റാങ്ക് വ്യത്യാസം നൂറാണ് എന്ന് ഓർക്കുക അതേപോലെ മുപ്പത്തി ഒൻപത് മാർഗ് മേടിച്ചവർ മുപ്പത്തിയഞ്ച് പേരാണ് മുപ്പത്തെട്ടേ പോയിൻ്റ് ആറ് ഏഴ് മാർഗ്ഗം മേടിച്ചവർ മുപ്പത്തി പേരാണ് മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർഗ് മേടിച്ചവർ നാൽപ്പത്തി ഒന്ന് പേരാണ് മുപ്പത്തി എട്ട് മാർഗ് മേടിച്ചവർ മുപ്പത്തി രണ്ട് പേരാണ് അപ്പോൾ നോക്കുക ഒരു മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് രണ്ട് മാർഗ്ഗ വ്യത്യാസത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റാങ്കുകൾ വ്യത്യാസം വരുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് ഈ നാൽപ്പതിനും മുപ്പത്തെട്ട് മാർഗിനും ഇടയ്ക്കുള്ളവർ അപ്പോൾ ഓർക്കുക ഒരു പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എത്ര റാങ്ക് നമ്മൾ പുറകിൽ പോകുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് കഴിവതും ഒഴിവാക്കി എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് നേടാൻ കഴിയുള്ളൂ ഇപ്പോൾ ഡി എച്ച് എസ് എക്സാമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് റാങ്ക് പുറകിൽ പോയാൽ പോലും നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ വേണമെങ്കിൽ വരാം ചിലപ്പം നമുക്ക് മുന്നിലുള്ള തൊട്ട മുന്നിലുള്ള ആൾക്ക് വരെ ജോലി കിട്ടി നമുക്ക് ജോലി കിട്ടാതെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു എന്ന് വിചാരിക്കുക അപ്പം അയാളും നമ്മളും തമ്മിൽ ഒരു പോയിൻറ്റ് ത്രീ ത്രീ മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റിൽ വന്നത് അപ്പോൾ നമുക്ക് ഇതുമാത്രം നിരാശ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ നെഗറ്റീവ് മാർക്കിങ് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇനി നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ടുണ്ട് അതായത് ഏകദേശം അഞ്ച് പരീക്ഷകൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് എഴുതിയിട്ടുണ്ട് അതിൽ രണ്ട് എക്സാംസ് എനിക്ക് കിട്ടി അപ്പോൾ ആ എക്സാമുകളിൽ തന്നെ ഞാൻ എനിക്കറിയാവുന്ന ക്വസ്റ്റികൾ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നത് കൂടാതെ ബ്ലഫ് മെത്തേഡ് ഉപയോഗിച്ച് കുറേ ക്വസ്റ്റ്യൻസ് കറപ്പിക്കുകയും കൂടെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയെങ്കിൽ പോലും ഞാൻ ആ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നല്ലൊരു റാങ്കിങ് നേടാൻ എനിക്ക് സാധിക്കുമായിരുന്നു അതെനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എൻ്റെ വൈഫ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങൾ അവൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാഫ്നെസ് എക്സാമിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു അതിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ള പലതും ഞാൻ വൈറ്റ്നർ വെച്ച് വായിച്ചിട്ട് അതിൻ്റെ എടുത്ത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു എന്നിട്ട് അവൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തു വൺ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് സെവൻറ്റി ഫിഫ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ഹൺഡ്രഡ് മാർക്സ് അവൾ കറക്റ്റ് എക്സാം എഴുതുന്ന പോലെ ഞാൻ അവളെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചു അതിനുശേഷം ഞാനത് വാല്യൂ ചെയ്തു വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെടുത്തി അതിനുശേഷം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞിട്ട് എത്ര മാർക്ക് അവൾ സ്കോർ ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഏകദേശം അഞ്ച് ആറ് മാർക്ക് വ്യത്യാസം ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുമ്പോഴത്തേക്കും അവൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അങ്ങനെ ഞാൻ കുറേ എക്സാംസ് ആളെ കൊണ്ട് ചെയ്തതിന് ശേഷമാണ് പി പരീക്ഷ കഴിഞ്ഞ തവണ എഴുതിയത് അപ്പോൾ ഭാഗ്യവശാൽ അവൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ജോലിയും കിട്ടി അവൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ജോലി കിട്ടിയത് ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഇനി എക്സാമിന് അധികം ദിവസങ്ങളില്ല ഈ ഉള്ള ദിവസം എത്രയാണോ അത്രയും ദിവസങ്ങളും കഴിയുമെങ്കിൽ ദിവസം ഒരു നൂറ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് അല്ല തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അൻപത് ക്വസ്റ്റ്യൻസ് വെച്ച് ദിവസവും വർക്കൗട്ട് ചെയ്യുക അതും എക്സാമിൻ്റെ രീതിയിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്തു പോവുക എന്നെങ്കിലും മാത്രമേ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് ഒരു പരിചയമുണ്ടാക്കിയെങ്കിലും മാത്രമേ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പി എസ് സി എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് എക്സാം എങ്കിലും നിങ്ങൾ എഴുതിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ അപ്പോൾ നിങ്ങൾ അതും ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു കോപ്പിയും പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൻ്റെ മോഡൽ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ അയച്ച് തരാം അപ്പോൾ അതും പ്രിൻ്റ് എടുത്തതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങളത് എക്സാം എഴുതുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എങ്ങനെയാണ് ഒ എ മാർക്ക് ഷീറ്റ് കറക്റ്റായിട്ട് ബബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള സ്വയം ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും ഇനി നെഗറ്റീവ് മാർക്കിങ് ഒഴിവാക്കാനുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഞാൻ ആദ്യമേ ഒന്നും പറയാത്തെന്ന് തുടങ്ങിയാൽ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല പക്ഷേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു വീഡിയോ ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ അല്ലാതെ ഈ ഒരു രണ്ടായിരം മൂവായിരം പേര് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്കിനകത്തുനിന്ന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടുള്ളൂ ൂ അപ്പോൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും തന്നെയാണ് മോട്ടിവേഷൻ ബാക്കിയുള്ള ടോപ്പിക്കുകൾ അതായത് എക്സാം ഹോളിൽ എങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാം ടൈം എങ്ങനെ മാനേജ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു